നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഒരു കിരീടത്തിനായുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാത്തിരിപ്പ് ഇത്തവണയെങ്കിലും അവസാനിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരൊക്കെ ഉള്ളത്. പക്ഷേ ഇത്തവണത്തെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡ് നോക്കുമ്പോൾ അതിലെ ഇന്ത്യൻ കോറ് അത്ര ശക്തമല്ല എന്നൊരു അഭിപ്രായം പൊതുവെ ഫുട്ബോൾ നിരീക്ഷകർക്കുണ്ട്. പക്ഷേ വിദേശ നിരയെക്കുറിച്ച് അത്തരത്തിലൊരു അഭിപ്രായമാവില്ല. മികച്ച വിദേശ താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിലുണ്ട്. ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ നിരയെ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഈ ഒരു വീഡിയോയിൽ. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അഡ്രിയാൻ ലൂണയെക്കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇനിയിപ്പോൾ ലൂണയെക്കുറിച്ച് എന്ത് ചർച്ച ചെയ്യാനാണ്, എല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്ന്. അത് തന്നെയാണ് പറയാനുള്ളത്. എല്ലാവർക്കും അറിയാം ലൂണയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നട്ടെല്ല്. എന്തായാലും അദ്ദേഹം തിരികെ ഇപ്പോൾ ടീമിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. 15-ാം തീയതിയുള്ള മത്സരം കളിക്കാൻ അദ്ദേഹം ഉണ്ടാകും. ഇപ്പോൾ ചിലരൊക്കെ ലൂണ ഉണ്ടാവില്ല, നോഹ് സദോയി ഉണ്ടാവില്ല എന്ന തരത്തിലൊക്കെ നേരത്തെ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിനുള്ള മറുപടി ബ്ലാസ്റ്റേഴ്സ് തന്നെ കൊടുക്കുന്ന കാഴ്ചയുണ്ട്. ഇപ്പോൾ ട്വിറ്റർ ഹാൻഡിലൊക്കെ പലരും അങ്ങനെ നോഹ് ഉണ്ടാവില്ല, ലൂണ ഉണ്ടാവില്ല എന്നൊക്കെ പോസ്റ്റൊക്കെ ഇട്ടിരുന്നു. അതുകൊണ്ടായിരിക്കണം ബ്ലാസ്റ്റേഴ്സ് തന്നെ ഞങ്ങളില്ലെന്ന് ആരാ പറഞ്ഞത് എന്ന രൂപത്തിലുള്ള ഒരു വീഡിയോ ചെയ്തുകൊണ്ട് അതിൻ്റെ സംശയങ്ങളൊക്കെ അവിടെ ദൂരീകരിച്ചിട്ടുണ്ട്. എന്തായാലും ലൂണ ആദ്യ മത്സരം മുതൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ നായകനായിട്ട് കളിക്കളത്തിലുണ്ടാവും. ഈ സീസണിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ നായകൻ അദ്ദേഹമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പോയ സീസണുകളിൽ മികച്ച പ്രകടനം നടത്തി അദ്ദേഹത്തിൻ്റെ ഒരു കണക്ക് നോക്കുക, 13 ഗോളുകളും 17 അസിസ്റ്റുകളുമാണ് 53 മത്സരങ്ങളിൽ നിന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അദ്ദേഹം നേടിയിട്ടുള്ളത്. സോ ലൂണയിൽ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷകളുള്ളത്. എന്തായാലും പോയ സീസണിൽ അദ്ദേഹത്തിന് പരിക്ക് പറ്റിയത് ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയായിരുന്നു. ഇത്തവണ പരിക്ക് വില്ലനായില്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിനെ ഏറെ മുന്നോട്ട് കൊണ്ടുപോകാൻ അഡ്രിയാൻ ലൂണക്കാവും. പിന്നെ അടുത്തയാൾ കോമെ പെപ്രയാണ്. ഖാന താരം കോമെ പെപ്ര. പെപ്രയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സീസണിലെ തുടക്കത്തിൽ കുറേ വിമർശനങ്ങളൊക്കെ അദ്ദേഹത്തിന് നേരെ വന്നിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹം ഫോമായി തുടങ്ങിയപ്പോൾ വലിയ പ്രശംസകളും അദ്ദേഹത്തെ തേടിയെത്തി. എന്നാൽ തൊട്ടു പിന്നാലെ പരിക്ക് പറ്റി, വലിയ തിരിച്ചടിയായിപ്പോയി. ഇപ്പോൾ ഈ സീസണിൽ ഇപ്പോൾ ഡ്യൂറൻ കപ്പിൽ ഹാട്രിക്കൊക്കെ നേടി അദ്ദേഹം വരികയാണ്. കോമ പെപ്രയിൽ എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് പ്രതീക്ഷ വെക്കാം. മുന്നേറ്റ നിരയിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഗുണം ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അടുത്തത് മിലോസ് ഡ്രിൻസിച്ചാണ്. ഡ്രിൻസിച്ചിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വൈസ് ക്യാപ്റ്റൻസി ഇപ്പോൾ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് കോൺട്രാക്റ്റ് 2026 വരെ കൊടുത്തിട്ടുമുണ്ട്. ഇപ്പം പോയ സീസണിൽ 19 മത്സരങ്ങളിൽ അദ്ദേഹം കളിക്കുകയും 20 ഇൻ്റർസെപ്ഷൻസ് അതോടൊപ്പം 14 ടാക്കിളുകൾ അദ്ദേഹം നടത്തി, കൂടാതെ 2 ഗോളുകൾ നേടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിഫൻഡർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നതോടൊപ്പം ഗോളുകൾ കൂടി അദ്ദേഹം നേടുന്നു എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിന് ഗുണകരമാണ്. എന്തായാലും ഒരു സോളിഡ് ബാക്ക് ലൈൻ ഡ്രിൻസിച്ചിന് ഇത്തവണ കോയഫിനൊപ്പം ഉണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിൻ്റെ മാർക്കോ ലെസ്കോവിച്ച് ക്ലബ്ബ് വിട്ടു പോയിട്ടുണ്ടല്ലോ. അതുപോലെ പോയ സീസണിലുള്ള ചില താരങ്ങൾ, ദിമിത്രിയോസ് ദേമൻഡോഗോസ് ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയി, സഖായി ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയി. അപ്പം നിലവിൽ പോയ സീസണിൽ നിന്ന് റീടൈൻ ചെയ്തിട്ടുള്ള വിദേശ താരങ്ങൾ അഡ്രിയാൻ ലൂണ, കോമെ പെപ്ര, മിലോസ് ഡ്രിൻസിച്ച് ഇവരൊക്കെ മികച്ചൊരു പ്രകടനം ക്ലബിനായിട്ട് പുറത്തെടുക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത്. അവർക്ക് ഈ ക്ലബിനെ അറിയാം, ഈ ക്ലബിൻ്റെ ആരാധക കൂട്ടത്തെ അറിയാം, അവരുടെ പാഷൻ അറിയാം, ഈ ക്ലബിന് എത്രത്തോളം ഒരു കിരീടം അർഹിക്കുന്നുണ്ട് എന്നും അവർക്കറിയാം. അതുകൊണ്ട് ഈ 3 പേരിൽ നിന്ന് പോയ സീസണുകളിലേതിനേക്കാൾ മികച്ച പ്രകടനം ആരാധകർ ഇത്തവണ പ്രതീക്ഷിക്കുന്നു. ഇനി പുതിയ അഡീഷൻസ്, മൊറോക്കൻ വിങ്ങർ നോഹ് സദോയിയെ ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചത് ഒരു വളരെ പ്രധാനപ്പെട്ട നീക്കമായിരുന്നു. 30-കാരനായിട്ടുള്ള താരം മറ്റ് പല ക്ലബ്ബുകളിൽ നേരത്തെ കളിച്ചു. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ FC ഗോവയ്ക്ക് വേണ്ടി മിന്നി കത്തി കളിച്ചു. അങ്ങനെയാണ് അദ്ദേഹം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത്. എന്തായാലും ഡ്യൂറൻ കപ്പിൽ തന്നെ കൊണ്ടുവന്ന് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നിലും അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ വലിയ പ്രതീക്ഷയുണ്ട്. ഗോളടിക്കാനും അതുപോലെ തന്നെ അസിസ്റ്റ് നൽകാനും അദ്ദേഹത്തിന് കഴിവുണ്ട് എന്ന കാര്യം കൂടി നോക്കുക. ഒരു പക്ഷേ ISL കളിക്കുന്ന മികച്ച വിദേശ താരങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ ടോപ്പിൽ വരുന്നയാളാണ് നോഹ് സദോയി. ഇത്തവണ സദോയിയുടെ ഭാഗത്തു നിന്ന് കിടിലൻ പ്രകടനം നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം അലക്സാണ്ടർ കോയഫ്, ഫ്രഞ്ച് താരം, കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമ്പോൾ ഡിഫൻസിനെ ശക്തിപ്പെടുത്താൻ അദ്ദേഹത്തെ കൊണ്ടാവും എന്ന് തന്നെയാണ് കരുതുന്നത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വേഴ്സറ്റാലിറ്റി, അദ്ദേഹത്തിന് ഡിഫൻസീവ് മിഡായിട്ടും കളിക്കാൻ പറ്റും, സെൻറ്റർ ബാക്കായിട്ടും കളിക്കാൻ പറ്റും. അത് കോച്ച് എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത്
നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും ഡിഫൻസിൽ അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ വരും, ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് ലൈൻ ശക്തമാകും എന്ന് തന്നെ നമുക്ക് കരുതാം. അതോടൊപ്പം ഏറ്റവും ഒടുവിൽ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്ന ഹീസസ് ഹിമിനസ്, ഡിമിത്രിയോസ് ഡാമൻഡുഗോസിൻ്റെ റീപ്ലേസ്മെൻറ്റ് എന്ന് പറയാം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പോളിഷ് ക്ലബായിട്ടുള്ള ഗോർണിക് സബ്ലയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം, 121 കളികളിൽ നിന്ന് 37 ഗോളുകൾ നേടിയ ഒരു പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്പെയിനിലും പോളണ്ടിലും കാനഡയിലും ഗ്രീസിലുമൊക്കെ ആയിട്ട് അദ്ദേഹം തൻ്റെ പ്രൊഫഷണൽ കരിയറിൽ മികച്ച പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആകെ അദ്ദേഹത്തിൻ്റെ കരിയർ നോക്കുമ്പോൾ 237 ഗെയിമുകൾ, 66 ഗോളുകളും 31 അസിസ്റ്റുകളും. സോ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിരക്ക് കരുത്തു പകരാൻ ഹീസസ് ഗിമിനസിനെ കൊണ്ട് കഴിയും എന്ന് തന്നെ നമുക്ക് കരുതാം. എന്തായാലും ശക്തമായിട്ടുള്ള ഒരു വിദേശ നിരയുണ്ട് ബ്ലാസ്റ്റേഴ്സിന്, അതിൽ തർക്കമില്ല. പക്ഷേ ഇന്ത്യൻ കോറിൻ്റെ കാര്യത്തിൽ ആരാധകർക്ക് സംശയങ്ങളുമുണ്ട്. ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതീക്ഷ ഈ വിദേശ താരങ്ങളിലാണ്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് കൊണ്ടുവരാം.